ആഗ്രഹത്തിന് ശേഷം ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവരികയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇന്ന് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 6 മാസത്തിന് മേളിലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ എനിക്കത് നിങ്ങളെയും കൂടി കാണിക്കാൻ തോന്നി. വേറൊന്നുമല്ല, ആ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മൾ ആ കാത്തിരുന്ന പ്രോഡക്റ്റ്, GoPro 9. ആദ്യമായിട്ട് വ്ലോഗിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയപ്പം എല്ലാവിധ സപ്പോർട്ടും തന്ന് ഞങ്ങളോടൊപ്പം നിന്ന ആളാണ് GoPro എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായി വാങ്ങിയത് GoPro 7 ആണ്. GoPro 7 വാങ്ങിച്ചു, അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും GoPro എന്ന് പറയുന്ന കമ്പനിയോടും അത് യൂട്യൂബേഴ്സിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ടിനെ കുറിച്ചും തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെ ഞാനും GoPro ഒരു വലിയ ഫാനായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് GoPro Hero 9 മാറാൻ ആഗ്രഹം വന്നു. ഇന്നിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന GoPro 9, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് സെറ്റപ്പും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. GoPro 9 ബോക്സ് ആണ് നമ്മളിപ്പോ കാണുന്നത്. കഴിഞ്ഞ GoPro 7 വളരെ ഭംഗിയായിട്ടുള്ളൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു ടെക്കീസ് അല്ലാത്തത് കൊണ്ടും ഒരു സാധാ വ്ലോഗർ ആയതുകൊണ്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഉപയോഗിക്കാതെ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഇതിന്റെ അൺബോക്സിങ് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ പറയാം GoPro കുറിച്ചിട്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഇതിന്റെ ബോക്സ് ആണ് കാണിക്കുന്നത്. വളരെ കളർഫുൾ ആയ ബോക്സും ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വളരെ നൈസ് ആയിട്ടുള്ളൊരു കവറാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കവർ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അതിന് ഈ പറയുന്ന ബോക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കവർ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അതിനകത്ത് തന്നെ നല്ല സ്റ്റഫായിട്ടുള്ള ഒരു ബോക്സിനകത്തായിരുന്നു GoPro 7 ഇരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം GoPro 9 ഒരു ബാഗ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കവറിന് അത്രയും ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തത് ഒരുപാട് നാള് കീപ്പ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു ബോക്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ബാഗ് നോക്കാം. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. നല്ല ഹാർഡായിട്ടുള്ള ഒരു ബാഗ്. GoPro 9 വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നോർമലി മാനുവലും സബ്സ്ക്രിപ്ഷൻസിൻ്റെയും പിന്നെ ഡിസ്കൗണ്ട് കൂപ്പണും കാര്യങ്ങളും സ്റ്റിക്കറും ഓണേഴ്സ് മാനുവലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂടെയുണ്ട്. GoPro ചാർജർ കേബിളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോക്സിനകത്ത്. പിന്നെ അതിൻ്റെ കൂടെ മൗണ്ടുണ്ട്, നമ്മുടെ ഹെൽമെറ്റിലും മറ്റുമൊക്കെ വെക്കാൻ പറ്റുന്ന മൗണ്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ട്രൈപോഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാറ്ററി ഉണ്ട്. ഇപ്പം ഞാൻ 7 ഉപയോഗിച്ചിരുന്ന കൊണ്ട് 9 വന്നപ്പോഴത്തേക്കും ബാറ്ററി നോക്കുമ്പം 7 ഭയങ്കര ചെറിയ ഒരു ബാറ്ററിയാണ്. പക്ഷെ കൂടുതൽ ലൈഫ് തരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടൊരു ഒരു റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ സ്ക്രൂ കൂടി ഉണ്ട്. നമുക്ക് ട്രൈപോഡിലും മൗണ്ടിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് ശരിക്കും ഒരു ഹീറോനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്.
എന്തുകൊണ്ടാണ് ഗോപ്രോ എല്ലാത്തിനും ഹീറോ എന്ന് പേരിട്ടേക്കുന്നതെന്ന് ശരിക്കും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി നമ്മുടെ റിയൽ ഹീറോ ആയ ഗോപ്രോ ഹീറോ 9 ആണ് നമ്മൾ ഈ കാണുന്നത്. നോർമൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസാണ്, നല്ല ഭംഗിയാണ്. അതിൽ തന്നെ നമുക്ക് ട്രൈപോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇൻബിൽറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ബോക്സിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കതിൻ്റെ ചാർജ് ചെയ്യുന്നത് എവിടെയാന്ന് നോക്കാം. സൈഡിലായിട്ടാണ്. അതിൻ്റെ ക്ലിപ്പിൻ്റെ മോഡലൊന്ന് മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും. ബാറ്ററി ഇട്ടു, അതിൻ്റെ താഴെ ചാർജറും അതിൻ്റെ സൈഡിൽ കാർഡ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ശരിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിട്ട് നമുക്കത് ഓണാക്കിയിട്ട് അതിൻ്റെ സെറ്റിങ്സും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചാർജൊക്കെ ചെയ്തു, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതെടുത്തു, അതിൻ്റെ ബാക്കിലത്തെ സ്ക്രീനിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി, ഫ്രണ്ട് ഡിസ്പ്ലേയുടെ സ്റ്റിക്കറും മാറ്റി, അതിൻ്റെ ക്യാമറയുടെ സ്റ്റിക്കറും ഒക്കെ മാറ്റി. എനിക്ക് പുതിയ പ്രോഡക്റ്റുകൾ ഇങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് വരുന്നത്. ഗോപ്രോവിൻ്റെ പവർ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്തു, ഗോപ്രോ നമ്മൾ ഓൺ ചെയ്യുകയാണ്. പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, അതോടുകൂടി നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവുന്നതാണ്. ഡിസ്പ്ലേ ഓൺ ആകുമ്പോൾ ഗോപ്രോ എന്ന് പറയുന്ന ഒരു സിമ്പിളോട് കൂടിയാണ് ഓൺ ആവുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ലാംഗ്വേജ് സെലക്ഷൻസ് ആണ് വരുന്നത്. ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവരുടെ ഒരു എഗ്രിമെൻറ്റ് വരുന്നുണ്ട്, അത് നമ്മൾ എഗ്രി ചെയ്തു. പിന്നെ ലൊക്കേഷൻ, നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്ന ലൊക്കേഷൻ എനേബിൾ ചെയ്യുന്നൊരു ഓപ്ഷനുണ്ട്, അതും ഞാൻ ഓൺ തന്നെയാണ് കൊടുത്തത്. നമ്മുടെ ഗോപ്രോ 9 ക്യുക്ക് എന്ന് പറയുന്ന അവരുടെ ആപ്പ് ത്രൂ ഔട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ആപ്പ് ത്രൂ ഔട്ട് തന്നെ പെയർ ചെയ്തുകൊണ്ട് ഗോപ്രോയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.